ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരാണ് പ്രോഗ്രാമിംഗ് ഇൻ സി. സി പ്രോഗ്രാമിംഗ് എന്നല്ല സബ്ജക്റ്റിൻ്റെ പേര്, പ്രോഗ്രാമിംഗ് ഇൻ സി എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. ആദ്യമേ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ നമ്മുടെ ഈ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്ത് രണ്ട് ഇൻട്രോ വീഡിയോസ് ഞാൻ ആൾറെഡി ഗ്രൂപ്പിലിട്ടായിരുന്നു. ഇൻട്രോ വീഡിയോസ് ആദ്യത്തത് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ആണ്. പിന്നെ രണ്ടാമത്തത് ബയോളജി, പ്ലസ് ടു ബയോളജി കഴിഞ്ഞ് വന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഇൻട്രോ വീഡിയോ. അങ്ങനെ രണ്ട് ഇൻട്രോ വീഡിയോ ആൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയും ആക്ച്വലി ഒരു ഇൻട്രോ വീഡിയോ തന്നെയാണ്. സി ലാംഗ്വേജിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നു, പിന്നെ നമ്മുടെ സിലബസും കാണിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ഇൻട്രോ വീഡിയോ ആണ് ഈ വീഡിയോയും. നമ്മുടെ അടുത്ത വീഡിയോ മുതലേ നമ്മൾ സിലബസിലുള്ള പോർഷൻസ് പഠിപ്പിച്ചു തുടങ്ങിയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോയും ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ആദ്യമായിട്ട് നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സിലബസിൽ അഞ്ച് മോഡ്യൂൾസാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മോഡ്യൂള്, ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സിനെ പറ്റിയാണ്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. സെക്കൻഡ് മോഡ്യൂൾ മുതലാണ് ആക്ച്വലായിട്ടുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ പോർഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സി പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് മോഡ്യൂൾ 2 മുതലാണ്. മോഡ്യൂൾ 2, 3, 4, 5 ആണ് നമ്മുടെ സി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് മാത്രമാണ്. ഇതെല്ലാം ഈ ഫസ്റ്റ് മോഡ്യൂളിലുള്ള മുഴുവൻ പോർഷൻസും നിങ്ങൾ ആൾറെഡി പഠിച്ചത് തന്നെയാണ്, സ്കൂളിലോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും വേറെ എന്തെങ്കിലും സോഴ്സ് വഴിയൊക്കെ ആൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ടൈം കൊടുത്ത് ഫസ്റ്റ് മോഡ്യൂൾ പഠിപ്പിക്കാനായിട്ട് നിൽക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസൊക്കെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മേ ബി 8th സ്റ്റാൻഡേർഡ് മുതലേ ഇതൊക്കെ പഠിച്ചു കാണും. അല്ലാതെ തന്നെ നിങ്ങൾ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ആൾറെഡി അറിയാമായിരിക്കും. ഈ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന പോർഷനും മാത്സിൽ നിങ്ങൾ പഠിച്ചു കാണും. അതും ഞാനൊക്കെ സ്കൂളിലെ പഠിച്ചതാണ് ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ മിക്കവാറും പഠിച്ചു കാണും. അപ്പം അതുകൊണ്ട് ഈ പോർഷൻസ് ഒന്നും, ഈ ഫസ്റ്റ് മോഡ്യൂളിലെ പോർഷൻസ് ഒന്നും ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുകയില്ല, പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. അതിൽ തന്നെ ഈ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം മാത്രം ഞാൻ കുറച്ചും കൂടെ ഡെപ്തിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യമായിട്ട് ഞാൻ പഠിപ്പിക്കും. കാരണം നമ്മുടെ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫ്ലോ ചാർട്ടും അൽഗോരിതവും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന പോർഷൻ മാത്രമേ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയുള്ളൂ. PPT കാണിച്ച് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകും. വളരെ ഒന്ന് രണ്ട് മൂന്ന് സ്ലൈഡ് കൊണ്ട് ഞാൻ അങ്ങ് തീർക്കും. ബാക്കി നിങ്ങൾ പഠിക്കാനുള്ള പോർഷൻസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ടെക്സ്റ്റ് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പറ്റിയും സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി പഠിക്കേണ്ടത് ഈ പഠിക്കാനുള്ളത് ഈ സി പ്രോഗ്രാമിങ്ങിനുള്ള പോർഷൻസാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ പോർഷനിലായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്നുള്ളത് വളരെ ഈസിയാണ്, നിങ്ങൾ ആൾറെഡി പഠിച്ചതെന്ന് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് പഠിപ്പിച്ച് പോവുകയും ചെയ്യും. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന ടോപ്പിക് മാത്രമാണെന്ന് പറയാം. അത് മാത്രം ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കി സ്വയം പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് സെക്കൻഡ് മോഡ്യൂൾ മുതലുള്ള പോർഷൻസ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ തിയറിയും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നത് സെക്കൻഡ് മോഡ്യൂൾ മുതലാണ്. അതിൽ തന്നെ സെക്കൻഡ് മോഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളതും എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, അങ്ങനത്തെ സി പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറി കാര്യങ്ങൾ പഠിക്കും. പിന്നെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻസിനെ പറ്റി നമ്മൾ പഠിക്കും. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻസ് ഒരുപാട് വലിയ ടോപ്പിക്കാണ് എന്ന് തന്നെ പറയാം. ഒരു സി ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻസ് എന്ന് പറയാം. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, സ്വിച്ച് കേസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസാണ് ഈ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻസും അത് റിലേറ്റ് ചെയ്ത പ്രോഗ്രാംസും എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സെക്കൻഡ് മോഡ്യൂളായിരിക്കും ഞാൻ കൂടുതൽ ടൈം എടുത്ത് ഒരുപാട് പോർഷൻ, ഒരുപാട് പ്രോഗ്രാംസ് എല്ലാം കാണിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് സെക്കൻഡ് മോഡ്യൂളായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും പോർഷൻ സെക്കൻഡ് മോഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സെക്കൻഡ് മോഡ്യൂള് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ സെക്കൻഡ് മോഡ്യൂൾ പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് തേർഡും ഫോർത്തും പോയി കൂടുതൽ ടൈം എടുത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്, അത്രത്തോളം എഫക്റ്റീവ് ആവത്തില്ല. സെക്കൻഡ് മോഡ്യൂളാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും ടൈം എടുത്തും പഠിക്കേണ്ടത്. അപ്പോൾ അത് കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും ഫിഫ്ത് മോഡ്യൂളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോകാം. ഞാൻ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈം സെക്കൻഡ് മോഡ്യൂളിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അതിനുശേഷം തേർഡും ഫോർത്തും ഒക്കെ വളരെ പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം സെക്കൻഡ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തേർഡും ഫോർത്തും നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും.
പക്ഷേ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് മോഡ്യൂളിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ തേർഡ് മോഡ്യൂളിലും ഫോർത്ത് മോഡ്യൂളിലും പിന്നെ ഫിഫ്ത് മോഡ്യൂളിലൊക്കെ വരുന്നത്. പക്ഷേ സെക്കൻഡ് മോഡ്യൂൾ എത്ര കാര്യമായിട്ട് പഠിക്കുന്നു, അതായത് സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസ് എത്ര കാര്യമായിട്ട് പഠിക്കുന്നു, അത്രയും ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള മോഡ്യൂൾസ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് മോഡ്യൂൾ വളരെ കാര്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇൻട്രോ വീഡിയോയിലും പറഞ്ഞു തന്നെയാണ്. ആക്ച്വലി ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത, പ്രോഗ്രാമിംഗ് ഒട്ടും അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസിനെയാണ് ഞാൻ ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതും അതിലുള്ള എക്സ്പ്ലനേഷൻസും എല്ലാം പ്രോഗ്രാമിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് നല്ലോണം അറിയാവുന്ന സ്റ്റുഡൻസ് ഈ വീഡിയോ കാണാപ്പോൾ ഒരുപാട് ബോറിംഗ് ആയിട്ട് തോന്നും, അവർ ഈ വീഡിയോ കാണണം എന്ന് തന്നെ ഇല്ല, വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫോർവേഡ് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായി ശ്രമിക്കുക. ഒരേ വീഡിയോ തന്നെ ഒന്നിൽ കൂടുതൽ തവണ കണ്ടാലും അത്രയും നല്ലതായിരിക്കും, എന്നാലേ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചായിരിക്കും ഞാൻ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ മാർക്ക് എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നോക്കാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന 150 മാർക്സ്, ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ തന്നെ 150 മാർക്സിനാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ 100 മാർക്സ് എന്ന് പറഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം 100 മാർക്സിനായിരിക്കും. പിന്നെ 50 മാർക്സ് ഇൻറ്റേണൽ എക്സാമിനുള്ള ഇൻറ്റേണലായിട്ടുള്ള സെഷണൽ മാർക്കായിരിക്കും 50 മാർക്ക് എന്ന് പറയുന്നത്. ഈ 50 മാർക്കിൽ ഇപ്പം ഈ കാണുന്ന 100 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് മേ ബി 70 മാർക്സിനൊക്കെ ആയിരിക്കും എക്സാം, 70 കൺവേർട്ട് ചെയ്ത് 100 ആക്കിയായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരുന്നല്ല, എന്തായിരുന്നാലും 100 മാർക്സ് ആയിരിക്കും തിയറി എക്സാം, എൻഡ് സെമസ്റ്റർ എക്സാം ബേസ് ചെയ്തിട്ടുള്ളത്. ഈ 50 മാർക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേണലാണ്. ഈ ഇൻറ്റേണൽ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ബേസ് ചെയ്താണ് ഈ 50 മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഈ സബ്ജക്റ്റിനുണ്ട്. ഈ 50 മാർക്കിൽ 10 മാർക്സ് എന്ന് പറയുന്നത് അറ്റൻഡൻസിനാണ് ആസ് യൂഷ്വൽ. പിന്നെ ഫസ്റ്റ് സീരീസിൻ്റെ മാർക്ക് ഒരു 20 മാർക്സിൻ്റെ വെയിറ്റേജ് പോകും. ഫസ്റ്റ് സീരീസ് 20 മാർക്സിനല്ല നടത്തുന്നത്, മേ ബി 30 or 40 മാർക്സിനായിരിക്കും ഫസ്റ്റ് സീരീസ് നടത്തുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് 20 മാർക്സ് സെഷണൽ സ്ലോട്ട് എടുക്കും. പിന്നെ അതായത് ഈ 20 പിന്നെ 10 കൂടിയായി, അറ്റൻഡൻസിൻ്റെ മാർക്കും കൂടി ആയപ്പം 30 ആവും, ബാക്കി വരുന്നത് 20 മാർക്സാണ്. ഈ 20 മാർക്സ് എന്ന് പറഞ്ഞാൽ, ബാക്കി വരുന്ന 20 മാർക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലാബ് വർക്കിനാണ് സിലബസ് പ്രകാരം അലോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് സീരീസിൻ്റെ മാർക്കാണ് ഇതിലോട്ട് എടുക്കുന്നത്, ലാബ് വർക്കിന് പറഞ്ഞാൽ സെക്കൻഡ് സീരീസിൻ്റെ മാർക്കായിരിക്കും എടുക്കുന്നത്. പക്ഷേ നമ്മുടെ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു സംഭവം സിലബസ് പ്രകാരം ഇല്ല, പകരം ലാബ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലാബ് വർക്കിൽ നിന്നാണ് ഒരു 20 മാർക്സ് സെഷൻസിലോട്ട് കയറുന്നത്. ഈ ലാബ് വർക്ക് എന്ന് പറഞ്ഞാൽ അതും സിലബസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു 50 മാർക്സിൻ്റെ ഒരു ലാബ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 50 മാർക്സിനെയാണ് കൺവേർട്ട് ചെയ്ത് 20 മാർക്കുണ്ടത്. ഈ ലാബ് വർക്ക് 50 മാർക്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡുണ്ട്, നമ്മുടെ ലാബിൽ പ്രോഗ്രാം എഴുതി റൺ ചെയ്ത് ഔട്ട്പുട്ടൊക്കെ എടുക്കണം. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ എഴുതണം, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് നമ്മൾ എഴുതിയുണ്ടാകണം. ആ റെക്കോർഡിന് 20 മാർക്സ് ഉണ്ട്. പിന്നെ ഓരോ ക്ലാസ്സിലും വൈവ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു വൈവ കണ്ടക്ട് ചെയ്ത പോലെ എല്ലാ ക്ലാസ്സിലും ഓരോ വൈവ ചെയ്തും കണ്ടക്ട് ചെയ്യണം. അങ്ങനെ വൈവയുടെ മാർക്സ് ഒരു 5 മാർക്സ് എടുക്കും. പിന്നെ അവസാനം ഒരു ലാബ് എക്സാമും കൂടെ സിലബസിൽ പറയുന്നുണ്ട്. അത് ഇൻറ്റേണൽ ലാബ് എക്സാമാണ്, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ലാബ് എക്സാമല്ല, ഇൻറ്റേണലി നടത്തുന്ന ഒരു ലാബ് എക്സാമാണ്. അപ്പോൾ ഈ ലാബ് എക്സാമിന് 25 മാർക്സ് റെക്കോർഡിനെക്കാളും മാർക്ക് ലാബ് എക്സാമിന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് ഒരു ലാബ് വർക്ക് എന്ന് പറഞ്ഞൊരു 50 മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ 50 മാർക്സിനെയാണ് 20 മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സീരീസിന് പകരം ലാബ് വർക്ക് എന്ന ഒരു സംഭവമാണ് 20 മാർക്സിന് സെക്ഷൻസിൽ വരുന്നത്. പക്ഷേ നമ്മളിവിടെ മിക്കവാറും ലാബ് വർക്ക് ഇപ്പോഴത്തെ ഓൺലൈൻ സെഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലാബിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മിക്കവാറും കോൺടാക്ട് ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രമേ ലാബ് വർക്ക് വരുന്നുള്ളൂ. മാത്രമല്ല മേ ബി ഇതിന് പകരം ലാബ് വർക്കിനുള്ളതെന്ന് പറഞ്ഞാൽ മേ ബി ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസിന് ഈ ഫൈനൽ പ്രാക്ടിക്കൽ ലെസം ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ട് വരും. നമ്മുടെ ലാബിൽ ഒരു 20 പ്രോഗ്രാംസ്, വലിയ പ്രോഗ്രാംസ് കാണാതെ പഠിച്ച് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. എക്സാമിന് 20 പ്രോഗ്രാമിൽ ഏത് വേണോ ചോദിക്കാം എന്നൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ കാണാതെ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചാലേ എക്സാമിന് ജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസിന് ഈ ലാബ് എക്സാം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാർക്ക് ഒരുപാട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മിക്കവാറും നമ്മുടെ ഈ ലാബ് എക്സാം സാധാരണ ഞാൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഫൈനൽ ഒരു ഡിസിഷൻ ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാലും ഞാൻ ആ പ്രാക്ടിക്കൽ എക്സാം അല്ലെങ്കിൽ ലാബ് വർക്ക് എന്നുള്ളത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസിന് ഒരുപാട് മാർക്ക് കുറഞ്ഞു പോകും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാനായിട്ട് ലാബ് വർക്കിൻ്റെ മാർക്സ് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കാം. പറ്റുമെങ്കിൽ ഒരു സെക്കൻഡ് സീരീസ് നടത്തി അതിൻ്റെ മാർക്ക് ഞാൻ ഈ 20 മാർക്സ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ഫൈനൽ വെർഡിക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും വേണ്ട രീതിയിൽ നമുക്കിവിടെ ചെയ്യാം.
ഇവിടെ ഈ ലാബ് വർക്ക് എന്ന് പറഞ്ഞ് എക്സാമൊക്കെ നടത്തുകയാണെങ്കിൽ ഒരുപാട് മാർക്ക് ചിലപ്പം കുറഞ്ഞിരിക്കും പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്തവർക്ക്. അപ്പോൾ അങ്ങനൊരു സ്ഥിതി വരാതിരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മിക്കവാറും ഈ ലാബ് വർക്കിന് വരും ഒരു സീരീസ് അഡീഷണലായിട്ടൊരു സെക്കൻഡ് സീരീസും കൂടെ നടത്തി ആ മാർക്കായിരിക്കും ഈ 20 മാർക്സായിട്ട് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായതായാലും ഫൈനലായിട്ടുള്ള ഡിസിഷൻ ഞാനിപ്പം പറയുന്നില്ല, അത് ആ സമയമാകുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ. ഈ കാണുന്നതാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ലാബ് സെഷൻസിൽ ഉള്ള ഒരു പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 23 എക്സസൈസുകൾ നമ്മുടെ ലാബിൽ ചെയ്യണമെന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഒരു 4-5 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ 3 സ്റ്റഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ആദ്യം തുടക്കത്തിൽ വരുന്ന 1-2 പ്രോഗ്രാംസൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള പ്രോഗ്രാംസാണ് ഈ കൊടുത്തിട്ടുള്ളതും. ഇത് തന്നെ നമ്മൾ ലാബിലും ചെയ്ത് ഔട്ട്പുട്ട് എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസ് എല്ലാം റെക്കോർഡിൽ എഴുതണം, അത് വെച്ചിട്ട് എക്സാം നടത്തണം എന്നൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. ഈ ലാബ് എന്തായാലും കോൺടാക്ട് ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രമേ ലാബ് സെഷൻസ് നടത്താൻ സാധ്യതയുള്ളൂ. എന്താണെന്നാൽ ഇപ്പം അതിനെപ്പറ്റി ഒരു ഫൈനൽ ഡിസിഷൻ ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിയറിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലാബ് തൽക്കാലം നമ്മൾ എടുക്കത്തില്ല, തിയറിയിൽ തന്നെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളത് തിയറിക്ക് മാത്രമാണ്, അതിനാണ് നമ്മൾ മാർക്ക് വാങ്ങിച്ച് എക്സാം പാസ്സാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തിയറിക്കായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കാണുന്ന 5 മോഡ്യൂളുണ്ട്. ഈ 5 മോഡ്യൂളും പഠിച്ചാൽ മാത്രമേ ഈ സബ്ജക്റ്റ് ജയിക്കും എന്നൊന്നുമില്ല. നമ്മുടെ ഓൺലൈൻ സെഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം 70 മാർക്സിനായിരിക്കും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മോഡ്യൂളും പഠിച്ചുകൊണ്ട് പോയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. മേ ബി ആദ്യത്തെ 4 മോഡ്യൂൾ പഠിച്ചുകൊണ്ട് പോയാലും നിങ്ങൾക്ക് ആവശ്യത്തിന് മാർക്ക് കിട്ടും. ഈ പ്രത്യേകിച്ച് ഈ 1st മോഡ്യൂൾ എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ 1st മോഡ്യൂൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചുകൊണ്ട് പോയാൽ ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം 5 മോഡ്യൂളും പഠിക്കേണ്ടതിന് ആവശ്യമില്ല. 4 മോഡ്യൂൾ, ആദ്യത്തെ 4 മോഡ്യൂൾ പഠിച്ചാലും നിങ്ങൾക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഓൺലൈൻ ആയതുകൊണ്ട് 70 മാർക്കിൻ്റെ എക്സാമാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ 4 മോഡ്യൂൾ പഠിച്ചാലും തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇനി വാങ്ങിക്കാനുള്ള ടെക്സ്റ്റ് ഏതാണെന്ന് ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഏറ്റവും ആദ്യം നമ്മുടെ ഈ സി പ്രോഗ്രാമിങ്ങിന് പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന പ്രോഗ്രാമിങ്ങിന് NSIC എന്ന് പറയുന്ന ബാലഗുരു സ്വാമി എഴുതിയ ബുക്കാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ബുക്കാണ്. ഓദർ ഇന്ത്യൻ ആണ് എങ്കിലും ടാറ്റാ മിഗ്രോയിൽ ഇറക്കുന്ന വളരെ പ്രൊഫഷണൽസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സി പ്രോഗ്രാമിൻ്റെ ടെക്സ്റ്റ് ബുക്കാണിത്. നമ്മളിപ്പോൾ ഏത് ബുക്ക് സ്റ്റോളിൽ ചെന്നിട്ടും സി പ്രോഗ്രാം പഠിക്കാനുള്ള നല്ല ടെക്സ്റ്റ് തരാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ വിവരമുള്ള ആളാണ് എങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നമുക്ക് എടുത്തു തരുന്നത്. അപ്പോൾ എത്ര നല്ലവണ്ണം പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ബുക്ക് വാങ്ങിക്കരുത് എന്ന്. കാരണം എക്സാമിന് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലല്ല ഈ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. മാത്രമല്ല എക്സാമിന് ചോദിക്കുന്ന പ്രോഗ്രാംസ് ഒന്നും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഇത് ആക്ച്വലി പ്രൊഫഷണൽസ് യൂസ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്കാണ്. കാര്യമായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാൻ പറ്റും എങ്കിലും എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കഴിയത്തില്ല. മേ ബി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്താണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും എക്സാമിൻ്റെ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ ടെക്സ്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്ന പ്രോഗ്രാംസ് ഒന്നും ഈ ടെക്സ്റ്റ് ബുക്കിലില്ല. വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. കാരണം പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ബുക്കാണ് ഈ കാണുന്ന ബുക്ക്. അപ്പോൾ ഇത് വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് വാങ്ങിക്കേണ്ട, വാങ്ങിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഓതേഴ്സ് കെ ടു സിലബസ് പ്രകാരം 1-2 ടെക്സ്റ്റ് ബുക്ക്സ് ഇറക്കിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്താണ് എസ് ജോസ് എന്ന് പറയുന്ന സാർ എഴുതിയ, സിവിലെ TKM സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറാണ്. അപ്പം സാർ എഴുതിയ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ദ ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്ക്. ഇത് ജിഷ ആൻഡ് ശ്രീവിദ്യ എന്നീ 2 പേരെഴുതിയ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ ഈ ജോസാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിനേക്കാളും കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഈ പ്രോഗ്രാമിംഗ് സി എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നമ്മുടെ കോളേജിൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കോളേജിലെ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നില്ല, മറ്റ് പുറത്തുള്ള ബുക്ക് സ്റ്റോറിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. എൻ്റെ ഒപ്പീനിയനിൽ ഈ ടെക്സ്റ്റിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജോസാൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിൻറ്സും ഒക്കെയാണ് ഈ ജോസാൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ആൾറെഡി പ്രോഗ്രാമിംഗ് നല്ലവണ്ണം അറിയാവുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ജോസാൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതേസമയം പ്രോഗ്രാമിംഗ് ഒട്ടും അറിഞ്ഞുകൂടാ എന്നുള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ അവർ ഈ ടെക്സ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിലൊക്കെയാണ് ഇതിൽ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഏത് ടെക്സ്റ്റ് വേണോ വാങ്ങിക്കുക, ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പ്രോഗ്രാമിംഗ് അറിയാവുന്ന സ്റ്റുഡൻസ് ഈ ടെക്സ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബുക്ക് ദാ ഈ ഒരു ബുക്കാണെന്ന് പറയാം. അപ്പോൾ ഈ ബുക്കാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇനി അടുത്തത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കുറച്ച് ഹിസ്റ്ററി നമുക്ക് ഡിസ്കസ് ചെയ്യാം.
താല്പര്യമുള്ളവർ മാത്രം ഇനി അങ്ങോട്ട് കേട്ടാൽ മതി. സി പ്രോഗ്രാമിൻ്റെ ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത്, സിലബസിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ, നമ്മളൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സിലബസിലുള്ള പോർഷനല്ല, എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുകയില്ല. എന്നാലും ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടിരിക്കാം. ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് 1972 ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ആളാണ് ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആ അന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത സി പ്രോഗ്രാമിങ്ങിനെ ഇപ്പം ട്രഡീഷണൽ സി എന്നാണ് വിളിക്കുന്നത്. ഇപ്പം അതിനെ ട്രഡീഷണൽ സി എന്നാണ് വിളിക്കുന്നത്, അതിൻ്റെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഫസ്റ്റ് ഫോം, ഇനീഷ്യൽ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ആൾ ദാ ഈ കാണുന്ന ആളാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, 2011 എന്തോ ആൾ മരിച്ചു കഴിഞ്ഞു. അപ്പം ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ഒരാളാണ് ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹം ബെൽ ലബോറട്ടറീസ്, USAയിലെ ബെൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ, കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എംപ്ലോയി ആണ്. അതായത് അവിടുത്തെ സ്റ്റാഫ് ആയിരുന്നു, കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിരുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബെൽ ലബോറട്ടറീസിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബെൽ ലബോറട്ടറീസാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് പണ്ടത്തെ കാലത്ത് നടന്ന സംഭവമാണ്, 1970സിലൊക്കെ നടന്ന സംഭവമാണ്. അപ്പോൾ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആദ്യകാലങ്ങളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഒരെണ്ണം എന്ന് പറയുന്നത്. അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ബെൽ ലബോറട്ടറീസാണ്. അപ്പം ഈ ബെൽ ലബോറട്ടറീസിൽ ഒരു എംപ്ലോയി ആയിരുന്നു ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ആൾ. അവിടെ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ആദ്യത്തെ ഫോം, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ വേർഷനൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. ഇതിൻ്റെ ഫുൾ ഫോം വേറെയാണ്, ബി എന്നല്ല അതിൻ്റെ ഫുൾ ഫോം, ആക്ച്വൽ ആയിട്ടുള്ള പേര് അതല്ല. പക്ഷേ ആൾക്കാർ വിളിച്ചിരുന്നത് ബി എന്നായിരുന്നു ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വിളിച്ചിരുന്നത്. ഈ ബി എന്ന ലാംഗ്വേജ് യൂസ് ചെയ്താണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ വേർഷൻസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷേ ഈ ബി ലാംഗ്വേജിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഡെവലപ്പ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഈ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴേ അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി, അവിടെയുള്ള കമ്പ്യൂട്ടർ എക്സ്പേർട്സിന് മനസ്സിലായി ഈ ബി ലാംഗ്വേജ് ഉപയോഗിച്ച് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് കാരണം ഈ ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ആൾ ഈ ലാംഗ്വേജിൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ലാംഗ്വേജിന് അദ്ദേഹം സി ലാംഗ്വേജ് എന്ന് പേരിട്ടു. ഈ സി ലാംഗ്വേജും ബി ലാംഗ്വേജും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബി ലാംഗ്വേജ് ബേസ് ചെയ്തുമല്ല സി ലാംഗ്വേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബി ലാംഗ്വേജിൽ എന്തൊക്കെയാണോ കുറവുകൾ എന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കി എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെന്നിസ് റിച്ചി ഉണ്ടാക്കിയെടുത്തു. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1972 നിലവിൽ വന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മുടെ യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇനീഷ്യൽ വേർഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് മാത്രമേ ബി ലാംഗ്വേജ് യൂസ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് മനസ്സിലായി ഈ ലാംഗ്വേജ് ഉപയോഗിച്ച് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ലാംഗ്വേജിലില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പുതിയൊരു ലാംഗ്വേജ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ലാംഗ്വേജിലാണ് സി ലാംഗ്വേജ് എന്ന് അദ്ദേഹം പേരിട്ടത്. ആ സി ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഈ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. കംപ്ലീറ്റ് ആയിട്ട് കോഡ് എഴുതി ഉണ്ടാക്കിയത് സി ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് 1972 ഇങ്ങനൊരു ലാംഗ്വേജ് ഒഫീഷ്യലി നിലവിൽ വന്നത്. അപ്പോൾ ഈ 1972 ഒഫീഷ്യലി നിലവിൽ വന്നുവെങ്കിലും അത് ഈ ബെൽ ലബോറട്ടറീസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്ന്, കാരണം ഇദ്ദേഹമാണ് ഈ ലാംഗ്വേജ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ബെൽ ലബോറട്ടറീസ് മാത്രമേ ഈ ലാംഗ്വേജ് ഉപയോഗിച്ചതുള്ളൂ. മാത്രമല്ല ഇദ്ദേഹത്തിന് പരിചയമുള്ള കുറച്ച് കമ്പ്യൂട്ടർ എക്സ്പേർട്സും ഈ ലാംഗ്വേജ് യൂസ് ചെയ്തു എന്ന് പറയാം. മറ്റുള്ള കമ്പനീസിൽ തന്നെ ഇദ്ദേഹത്തിന് പരിചയമുള്ള കുറച്ച് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും കൂടെ ഈ സി ലാംഗ്വേജ് യൂസ് ചെയ്തു എന്ന് പറയാം. എന്നാലും അധികം ആൾക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞതുമില്ല, അധികം ആൾക്കാർ ഈ സി ലാംഗ്വേജ് യൂസ് ചെയ്തതുമില്ല. എന്നാൽ അത് 1972 നടന്നത്. അതിനുശേഷം 1978 ആയപ്പോൾ ഈ ഡെന്നിസ് റിച്ചിയും അതിൻ്റെ കൂടെ ഈ കെർണിംഗ്ഹാം എന്ന് പറയുന്ന ഒരാളും കൂടെ ചേർന്ന് ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയുണ്ടാക്കി. ദി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അവർ എഴുതിയുണ്ടാക്കി ഈ കെർണിംഗ്ഹാമും ഈ ഡെന്നിസ് റിച്ചിയും കൂടെ ചേർത്ത്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സി ലാംഗ്വേജിനെ K&RC എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. അതായത് ട്രഡീഷണൽ സി എന്നല്ല, K&RC എന്നാണ് പിന്നീട് അതിനെ അറിയപ്പെടുന്നത്. അതായത് ഈ ട്രഡീഷണൽ സിയേക്കാളും കുറച്ചും കൂടെയൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്താണ് പുതിയൊരു വേർഷൻ ഓഫ് സി ഇവർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പുതിയൊരു വേർഷൻ ഓഫ് സി 1978 നിലവിൽ വന്നത്. ആ നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പുറത്തേക്ക് അത് റിലീസായത്.
അപ്പോൾ ഈ ഇതെന്ന് പറയുന്ന ഒരു ബൈബിളാണെന്ന് തന്നെ പറയാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബൈബിളാണ്, മാസ്റ്റർ കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ഹിറ്റായി, അതായത് ഒരുപാട് ആൾക്കാർ വാങ്ങി ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ബെൽ ലബോറട്ടറീസിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും മറ്റുള്ള കമ്പ്യൂട്ടർ എക്സ്പേർട്ടിലേക്കും ഒക്കെ ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫ്ലോറിഷ് ആയി തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് 1978 മുതലാണ് ഈ സി ലാംഗ്വേജ് കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 1972 ഇറങ്ങിയെങ്കിലും അത് ബെൽ ലബോറട്ടറീസിൽ മാത്രം ഒതുങ്ങി നിന്നു. 1978 ആയപ്പോഴാണ് ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബുക്ക് കെർണിങ്ഹാമും ഡെന്നിസ് റിച്ചിയും കൂടെ റിലീസ് ചെയ്യുന്നത്. ആ ബുക്കിനെ ബേസ് ചെയ്ത് ആ ബുക്ക് വാങ്ങിച്ച് അത് കാരണം ഈ സി ലാംഗ്വേജ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി, മറ്റ് കമ്പനീസൊക്കെ ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് 1978 തുടങ്ങിയത്. അപ്പോൾ ഈ 1978 കെ ആൻഡ് ആർ സി എന്ന് പറയപ്പെടുന്ന ആ സി ലാംഗ്വേജ് ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി, ഓരോ കമ്പനീസ് ഉപയോഗിച്ച് തുടങ്ങി, ലോകത്തെ പല പല ഭാഗങ്ങളിലുള്ള കമ്പനീസ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി, അവിടെ കമ്പനിയിൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ കമ്പനീസും ഈ സി ലാംഗ്വേജിൽ തന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വന്ന് അവരുടെ കമ്പനിയുടെ ആവശ്യത്തിന് ഒതുങ്ങുന്ന രീതിയിൽ ചില മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയാണ് ആ ഓരോ കമ്പനീസ് യൂസ് ചെയ്തത്. അതായത് ഇപ്പം ബെൽ ലബോറട്ടറീസിൽ ഉപയോഗിക്കുന്ന സി ലാംഗ്വേജ് ആയിരിക്കത്തില്ല മേ ബി അമേരിക്കയിലുള്ള വേറൊരു കമ്പനിയിൽ യൂസ് ചെയ്ത് അവർക്ക് വേണ്ട കുറച്ച് ഫീച്ചേഴ്സും കൂടെ ആ ലാംഗ്വേജിലോട്ട് ആഡ് ചെയ്ത് ആ ഒരു ഫോമിലായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പനീസ് യൂറോപ്പിലുള്ള കമ്പനീസൊക്കെ വേറെ കുറേ ഫീച്ചേഴ്സ് ഈ സി ലാംഗ്വേജിലോട്ട് ആഡ് ചെയ്ത് വെൻ്റേലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് പോലെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഇല്ലായിരുന്നു. ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് സി ലാംഗ്വേജ് തന്നെയാണ് എങ്കിലും അതിലുള്ള ഫീച്ചേഴ്സും മേ ബി സിൻടാക്സും എല്ലാം എൻ്റേലി ഡിഫറൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡൊന്നും ഈ സി ലാംഗ്വേജിന് ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണമുള്ള കുഴപ്പമൊന്നും വെച്ചാൽ ഇപ്പോൾ ഈ ബെൽ ലബോറട്ടറീസിൽ ഉപയോഗിക്കുന്ന സി ലാംഗ്വേജ് ആ സി ലാംഗ്വേജ് അതിൻ്റെ കോഡ് ഇപ്പം വേറെ ഒരു കമ്പനിയിലുള്ള ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത് സിൻടാക്സ് എറർ കാണിക്കും. അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്ന സി ലാംഗ്വേജ് അതിൻ്റെ കോഡ് തന്നെ അമേരിക്കയിലുള്ള ഒരു കമ്പനിയിലുള്ള സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് സിൻടാക്സ് എറർ കാണിക്കും. കാരണം യൂറോപ്പിലുള്ള കമ്പനി ഉപയോഗിച്ചിരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആഡ് ചെയ്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് യു എസിലുള്ള കമ്പനീസിന് അറിയത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കമ്പനിയിൽ ആയിരിക്കത്തില്ല യു എസിലെ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷനുള്ള ഒരു പ്രോബ്ലം ഇതിന് വന്നു. അതായത് ഓരോ കമ്പനീസും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് ഈ സി ലാംഗ്വേജിൽ വരുത്തിയാണ് പിന്നെ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് 1989 ANSI അതായത് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു അസോസിയേഷനാണ് അമേരിക്കയിലുള്ള ഈ പല പല പ്രോഡക്ട്സിനും സർവീസസിനും സിസ്റ്റംസിനെയൊക്കെ അല്ലെങ്കിൽ ഡിവൈസസിനെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു അസോസിയേഷനാണ് ഈ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇവർ മുൻകൈയെടുത്ത് ഈ സി ലാംഗ്വേജിനെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തു. ഇവർ ഇതിനൊരു കമ്മിറ്റി ഫോം ചെയ്ത് അതിൽ കമ്പ്യൂട്ടർ എക്സ്പേർട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈ പല ഓരോ കമ്പനീസ് ഉപയോഗിക്കുന്ന സി ലാംഗ്വേജൊക്കെ കണ്ടെത്തി അവർ ഉപയോഗിക്കുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ഫോമിലുള്ള ഒരു സി ലാംഗ്വേജ് അവർ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഉണ്ടാക്കി. ആ സി ലാംഗ്വേജിനെയാണ് ANSI എന്ന് അറിയപ്പെടുന്നത്. ഈ ANSI എന്ന് പറയുന്ന സി ലാംഗ്വേജ് നിലയിൽ വന്നത് 1989 അത് ANSI കമ്മിറ്റിയാണ് ആ ഒരു സി ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആ വേർഷനെ ടെക്നിക്കലി C89 എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 1989 നിലയിൽ വന്നതുകൊണ്ട് ഈ ANSI ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് C89 ആണ്. അപ്പം 1989 ANSI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സി ലാംഗ്വേജ് നിലയിൽ വന്നത്. ഇതേ ANSI തന്നെ 1990 ISO കമ്മിറ്റിയും അപ്രൂവ് ചെയ്തു. ഈ ANSI കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ളൊരു അസോസിയേഷനാണ്. ഇത് ISO എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്ത ഒരു അസോസിയേഷനാണ്. ഈ 1990 ISO കമ്മിറ്റിയും ഈ സെയിം ANSI തന്നെ അവർ അംഗീകരിച്ചു, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ട് അംഗീകരിച്ചു. അപ്പോൾ ഇത് കാരണമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏത് കമ്പ്യൂട്ടറിലും ഈ ഒരു സ്റ്റാൻഡേർഡുള്ള സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിലുള്ള കമ്പനിയിൽ അവിടെ ഉണ്ടാക്കിയ ഒരു കോഡാണെങ്കിലും അമേരിക്കയിലുള്ള കമ്പനിയിലുള്ള കമ്പ്യൂട്ടറിൽ റൺ ചെയ്താലും അത് ഔട്ട്പുട്ട് കാണിക്കും, സിൻടാക്സ് എറർ കാണിക്കത്തില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ 1990 വന്നു. അത് ISO കമ്മിറ്റിയാണ് 1990 അതിനെ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിനെ. ഈ ഫോമാറ്റ് ഈ ANSI എന്ന് പറയുന്ന, അതായത് C89 എന്ന് പറയുന്ന വേർഷൻ ബേസ് ചെയ്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ബാലകൃഷ്ണ സ്വാമിയുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് തന്നെ ANSI എന്നാണ്. അതായത് ഈ 1989 ഇംപ്ലിമെൻ്റ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്ത ആ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സിലബസും ബേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സി ലാംഗ്വേജാണ്. അപ്പോൾ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ANSI എന്ന് പറയുന്ന ആ വേർഷൻ ഓഫ് സി ലാംഗ്വേജാണ്. അത് 1989 നിലവിൽ വന്നത്. അത് ISO 1990 ആ ISO കമ്മിറ്റിയും അതിനെ ഇൻ്റർനാഷണലി അത് അക്സെപ്റ്റ് ചെയ്തു.
അതിനുശേഷവും ഈ സി ലാംഗ്വേജിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നു. അതിനെ തുടർന്ന് 1999 ആയപ്പോൾ ഇതേ ISO സ്റ്റാൻഡർഡൈസ് കമ്മിറ്റി തന്നെ ഈ സി ലാംഗ്വേജിനെ ഒന്നും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത ടെക്നിക്കൽ നെയിം എന്ന് പറയുന്ന C99 എന്നാണ്. അതിൻ്റെ പേര് വേറെ ഒന്നും ചേഞ്ച് ചെയ്തില്ല, ജസ്റ്റ് ടെക്നിക്കൽ നെയിം C99 എന്ന് കൊടുത്തു. അത് 99 എന്ന് പറയാൻ കാര്യം 1999 അത് നിലവിൽ വന്നത്. ഈ C99 എന്ന് പറയുന്ന സി ലാംഗ്വേജ് വേർഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ 1999 ആയപ്പോഴേക്കും ഇൻ്റർനെറ്റൊക്കെ ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി, ഒരുപാട് പുതിയ ഡിവൈസസും സിസ്റ്റംസൊക്കെ വന്നു, പ്രോഗ്രാമിംഗ് ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ കൂടിക്കൂടി വന്നു. അപ്പം അതുപോലെ തന്നെ സി ലാംഗ്വേജ് ബേസ് ചെയ്ത് C++ ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ സിയിലില്ലാത്ത ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് C++ ജാവയിലും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ 1999 ഒക്കെ ആയപ്പോഴേക്കും സി ലാംഗ്വേജ് അധികം ആൾക്കാർ, ഈ പ്രൊഫഷണൽസ് അധികം ആൾക്കാർ യൂസ് ചെയ്യാതെയായി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സൊന്നും സി ലാംഗ്വേജിൽ ഇല്ല എന്ന അവസ്ഥ വന്നു. പക്ഷേ അങ്ങനത്തെ ഹയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം C++ ജാവയിലും ഉണ്ട്. അങ്ങനെ C++ ജാവയിലും ഉള്ളതുകൊണ്ട് അവർ ആ സോഫ്റ്റ്വെയർസ്, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങി, സി ലാംഗ്വേജ് ഉപയോഗിക്കാതെയുമായി. ഈ കോളേജസിലൊക്കെ സി ലാംഗ്വേജ് പഠിപ്പിക്കുന്നുവെങ്കിലും പ്രൊഫഷണൽസ് അധികം യൂസ് ചെയ്യാതെയായി, കാരണം ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഇല്ല. അപ്പം അത് മുന്നിൽ കണ്ട് ഈ C++ ജാവയിലും ഒക്കെയുള്ള ഫീച്ചേഴ്സ് സി ലാംഗ്വേജിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ C++ ജാവയിലുമുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സി ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്ത വേർഷനാണ് ഈ C99 എന്ന് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ കമ്പൈലേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന കമ്പൈലേഴ്സ്, ഈ സി ലാംഗ്വേജ് റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർസ് എല്ലാം ഈ C99 എന്ന വേർഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ C99 വേർഷൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, C++ ജാവയിലും ഒക്കെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഫീച്ചേഴ്സും എല്ലാം ഈ സി ലാംഗ്വേജിലും ഇൻക്ലൂഡ് ചെയ്ത ആ ഒരു ഫോമിനെയാണ് C99 എന്ന് പറയുന്നത്. പക്ഷേ ഇത് കമ്പനീസിലും പ്രൊഫഷണൽസും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഷനാണ് C99 എന്ന് പറയാം. ഇത് ആക്ച്വലി ഇത് ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഒന്നും അധികം ഇറങ്ങിയിട്ടില്ല. മാത്രമല്ല കോളേജസിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്കൂളുകളും കോളേജസിലും ഒന്നും ഈ ഒരു ഫോർമാറ്റിലുള്ള സി ലാംഗ്വേജ് പഠിപ്പിക്കാറുമില്ല. കാരണം അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ, ഈ ലൈവ് വേർഷൻ എന്ന് പറയുന്ന C++ ജാവയിലും ഒക്കെ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ സി ലാംഗ്വേജിലോട്ട് ആഡ് ചെയ്ത് ഒരുമാതിരി അവയിൽ പരുവത്തിലാക്കിയിട്ടുള്ള ഒരു ഫോമാണ് ഈ C99 എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സിയും C++ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഡിഫറൻസസ് കൊടുത്തിരിക്കും. പക്ഷേ ഈ C99 വേർഷനും C++ ആയിട്ടുള്ള ഡിഫറൻസസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുറച്ച് ഡിഫറൻസേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ C99 ജാവയായിട്ട് കമ്പയർ ചെയ്യുന്നെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. അതായത് അതിലുള്ള ഫീച്ചേഴ്സും കൂടെ സിയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽസേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മേ ബി കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ പഠിക്കാനായിട്ട് ഈ ഒരു വേർഷൻ നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം ജാവയിലും C++ ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ റൺ ചെയ്യാനായിട്ട് ഒക്കും. അപ്പോൾ അങ്ങനെയും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ സി ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് C++ ജാവയും തന്നെ യൂസ് ചെയ്താൽ മതി, കഷ്ടപ്പെട്ട് സി ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോളേജസിൽ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു വേർഷൻ ഓഫ് സി യൂസ് ചെയ്യാറേ ഇല്ല. പക്ഷേ ഈ C++ ജാവയും ഒക്കെ പഠിച്ച ആൾക്കാർ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്ലസ് ടുവിനൊക്കെ C++ ജാവയും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മേ ബി അതിലുള്ള ചില ഫീച്ചേഴ്സ്, ചില ഡാറ്റ ടൈപ്സ്, ചില സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നമ്മുടെ സി ലാംഗ്വേജിലും കൂടി എഴുതി റൺ ചെയ്യുകയാണെങ്കിൽ മേ ബി ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കും. സിൻടാക്സ് ഒന്നും കാണിക്കാതെ തന്നെ ഔട്ട്പുട്ട് കാണിച്ചെന്നിരിക്കും കമ്പൈലേഴ്സിൽ. പക്ഷേ ആ ഒരു രീതിയിൽ പ്രോഗ്രാം നമ്മുടെ എക്സാമിന് ആൻസർ ആയിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ ചിലപ്പം വെട്ടിക്കളഞ്ഞിരിക്കും, നോക്കുന്ന ടീച്ചർ ചിലപ്പം മാർക്ക് തന്നിരിക്കത്തില്ല. കാരണം അത് ANSI C എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ C99 ആ ഒരു രീതി നമ്മൾ എക്സാമിന് പ്രോഗ്രാം എഴുതുമ്പോൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം ഈ C++ ജാവയും ഒക്കെ അറിയാവുന്ന ആൾക്കാർ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, കാരണം അവർക്ക് C++ ജാവയിലും ഒക്കെ അഡീഷണലായിട്ട് കുറേ ഡാറ്റ ടൈപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡാറ്റ ടൈപ്സൊന്നും ആക്ച്വലി ഈ സി ലാംഗ്വേജിലില്ല, ANSI C. അപ്പോൾ ആ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാം എഴുതി റൺ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും, കാരണം C99 വേർഷൻ ബേസ് ചെയ്താണ് കമ്പൈലേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഡാറ്റ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതി റൺ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ എക്സാമിന് ആ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല. കാരണം എക്സാമിനൊക്കെ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള, നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതും ANSI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബേസ് ചെയ്താണ്. അപ്പോൾ ഇതിൽ C++ ജാവയിലും ഫീച്ചേഴ്സൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് C99 എന്ന് പറയുന്ന വേർഷൻ. ഇതിനെപ്പറ്റി നമ്മുടെ ബാലകൃഷ്ണസ്വാമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും അവസാനം ഒരു നാലാമത്തെ അപ്പൻഡിക്സ് ആയിട്ടാണ് C99 എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 pages എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ C++ ജാവയിലുള്ള കുറേ ഫീച്ചേഴ്സാണ് ഒരു സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് നാലാമത്തെ അപ്പൻഡിക്സ് ആയിട്ടാണ് ബാലകൃഷ്ണസ്വാമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ബാലകൃഷ്ണസ്വാമിയുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊന്നും യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്, അത് നിങ്ങൾ പഠിക്കുകയും വേണ്ട.
എന്തായിരുന്നാലും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, C99 എന്ന് പറയുന്ന ഒരു വേർഷനും കൂടെ 1999 നിലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ANSAC എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും ആ ഒരു സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. C99 എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഈ ANSAC എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ 1999 കഴിഞ്ഞിട്ടും സി ലാംഗ്വേജിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വന്നു, ഒരുപാട് സ്റ്റാൻഡേർഡൈസേഷനും നടന്നു. ഈ C11 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അത് കഴിഞ്ഞ് നിലവിൽ വന്നു. 2011 C11 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നിലവിൽ വന്നു. പിന്നെ മോഡിഫിക്കേഷൻസ് ആഡ് ചെയ്ത് C17 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വരെ നിലവിൽ വന്നു. ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും പോലെ 2017 ഈ ഒരു സ്റ്റാൻഡേർഡ് നിലവിൽ വന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസേ ഉള്ളൂ. C99 പോലത്തെ വലിയ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതൊന്നും അധികം ശ്രദ്ധിക്കേണ്ടതിന് ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും വേർഷൻസ് സി ലാംഗ്വേജിനുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി ലാംഗ്വേജിൻ്റെ വേർഷൻ്റെ ടെക്നിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ C17 2017 സ്റ്റാൻഡേർഡൈസ് ചെയ്ത ISO കമ്മിറ്റി സ്റ്റാൻഡേർഡൈസ് ചെയ്ത C17 എന്ന വേർഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് C89 എന്ന 1989 സ്റ്റാൻഡേർഡൈസ് ചെയ്ത ANSAC അവർ സ്റ്റാൻഡേർഡൈസ് ചെയ്ത ആ വേർഷനാണ് നമ്മൾ ആക്ച്വലി ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നതും ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നതെല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സി ലാംഗ്വേജ് ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോഴും ഇത് കൺഫ്യൂഷൻ വരുന്നത് C++ ജാവയും ഒക്കെ അറിയാവുന്ന സ്റ്റുഡൻസിനായിരിക്കും ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പം അവർ മാത്രം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതെന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നതെന്ന്. ഈ ഡാറ്റ ടൈപ്സ് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും C++ ജാവയിലും ഒക്കെ ഉള്ള ഡാറ്റ ടൈപ്സ് പലതും സി ലാംഗ്വേജിലില്ല. അപ്പോൾ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസമെന്ന്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം C99 എന്ന് പറയുന്ന വേർഷനോ സിയിലുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതി ഓൺലൈൻ കമ്പൈലർ റൺ ചെയ്താൽ ഔട്ട്പുട്ടും കിട്ടും. സി ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട്പുട്ടും കിട്ടും. പക്ഷേ അതൊന്നും എക്സാമിന് എഴുതി വയ്ക്കാൻ പറ്റത്തില്ല, കാരണം അതൊന്നും ANSAC എന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ഉള്ള ഫീച്ചേഴ്സ് അല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം C++ ജാവയും ഒക്കെ അറിയാവുന്ന സ്റ്റുഡൻസ് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററി ഓഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മുതൽ ആക്ച്വൽ ആയിട്ടുള്ള സിലബസിലുള്ള പോർഷൻസ് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് മോഡ്യൂൾ ഞാൻ പെട്ടെന്ന് തീർക്കും. ഫസ്റ്റ് മോഡ്യൂളുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ പഠിച്ചു തുടങ്ങാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.